بسم الله الرحمن الرحيم. നെല്ലിക്കുഴി അൽ അറഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ അറഫ മദ്രസ ഈസി സ്റ്റഡി. ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന മദ്രസകളിലെ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കലാണ് ഈസി സ്റ്റഡി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞ കാല വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നാഥൻ സ്വീകരിക്കട്ടെ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, അഖ്ലാഖിലെ 11-ാമത്തെ പാഠം കുടുംബക്കാരും അയൽവാസികളുമാണല്ലോ. അതിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇൻഷാല്ല നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം, വിജയം കൈവരിക്കാം. അള്ളാഹു എളുപ്പമാക്കട്ടെ. ആരാണ് കുടുംബക്കാർ? അകാരിബ് എന്ന് പറഞ്ഞാൽ മനിൽ അകാരിബു, അകാരിബ് എന്ന് പറഞ്ഞാൽ ആരാണ്? പിതാവിൻ്റെയും മാതാവിൻ്റെയും ഭർത്താവിൻ്റെയും ഭാഗത്തുള്ള അടുത്ത ബന്ധുക്കൾക്കാണ് കുടുംബക്കാർ എന്ന് പറയുന്നത്. മൂന്ന് മാർഗം: ഒന്ന് പിതാവ് വഴി, രണ്ട് മാതാവ് വഴി, രണ്ട് വിവാഹബന്ധം കേട്ടോ. രണ്ട്, കുടുംബ ബന്ധം ചേർക്കുന്ന വിധി എന്ത്? വാജിബാണ്, നിർബന്ധമാണ്. മൂന്നാമത്തെ ചോദ്യം: കുടുംബ ബന്ധം ചേർക്കൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് കരസ്ഥമാകും? അതിന് ഒന്ന്, അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കുക. രണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. മൂന്ന്, പരസ്പരം കത്തിടപാട് നടത്തുക. നാല്, അഭിമുഖമായുള്ള സംഭാഷണം അഥവാ ചെന്ന് സംസാരിക്കുക. അഞ്ച്, ടെലഫോൺ സംഭാഷണം നടത്തൽ. ആറ്, രോഗ സന്ദർശനം. ഈ നിലയിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുടുംബ ബന്ധങ്ങൾ ചേർക്കൽ കരസ്ഥമാകും. നാല്, കുടുംബ ബന്ധം മുറിച്ചാൽ സ്വർഗത്തിൽ കടക്കുമോ? ഇല്ല, അവിടെ ഹദീസ് ഉണ്ടാവും കേട്ടോ. കുടുംബ ബന്ധം മുറിക്കുന്നത് സ്വർഗത്തിൽ കടക്കില്ല എന്ന ഹദീസ് ഉണ്ട്. ശരി, അഞ്ചാമത്തെ ചോദ്യം: ആരാണ് അയൽക്കാർ? എല്ലാ ഭാഗത്തും നമ്മുടെ വീടിന് ചുറ്റും താമസിക്കുന്ന 40 വീട്ടുകാരാകുന്നു അയൽവാസികൾ എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം: അയൽവാസികൾ എത്ര വിഭാഗമുണ്ട്? ഏതല്ല, മൂന്ന് വിഭാഗമുണ്ട്. ഒന്ന്, അവിശ്വാസിയായ അയൽവാസി. രണ്ട്, വിശ്വാസിയായ അയൽവാസി. മൂന്ന്, ബന്ധുവായ അയൽവാസി. ഏഴാമത്തെ ചോദ്യം: അവിശ്വാസിയായ അയൽവാസിയോട് നമുക്ക് എത്ര കടമയുണ്ട്? ഒരു കടമയാണുള്ളത്. അയൽവാസി എന്ന ഒരു കടമ അദ്ദേഹം അവരോടുണ്ട്. എട്ടാമത്തെ ചോദ്യം: സത്യവിശ്വാസിയായ അയൽവാസിയോട് നമുക്ക് എത്ര കടമയുണ്ട്? രണ്ട് കടമകളാണുള്ളത്. ഒന്ന്, അയൽവാസി എന്ന കടമയുണ്ട്. ഒന്ന്, മുസ്ലിമിനോടുള്ള കടമയുണ്ട്. ഒമ്പതാമത്തെ ചോദ്യം: കുടുംബക്കാരനായ അയൽവാസിയോട് നമുക്ക് എത്ര കടമകളുണ്ട്? മൂന്ന് കടമകൾ. ഒന്ന്, അയൽവാസി എന്ന കടമയുണ്ട്. രണ്ട്, അയാൾ മുസ്ലിം എന്ന കടമയുണ്ട്. മൂന്ന്, കുടുംബക്കാർ എന്ന കടമയുണ്ട് പൂരിപ്പിക്കാൻ. അസ്വദക്കത്തു അൽ മിസ്കീനി ഡാഷ് ഓ അൽ റഹ്മി ഡാഷ്, അത് പൂരിപ്പിക്കാനാണ്. അസ്വദക്കത്തു അൽ മിസ്കീനി സ്വദക്കത്തുൻ ഓ അല റഹ്മി സ്വദക്കത്തുൻ വസില. മിസ്കീന് സ്വതക്ക കൊടുക്കുന്ന സ്വതക്കയുടെ കൂലിയുള്ളൂ. എന്നാൽ ഒരു റഹ്മിൻ, കുടുംബ ബന്ധമുള്ള മനുഷ്യനെ സ്വതക്ക കൊടുത്താൽ സ്വതക്കയുടെയും സ്വിലത്തിന് കുടുംബ ബന്ധം ചേർത്തിന് കൂലിയുണ്ടെന്ന്. അടുത്ത ഹദീസ്: മങ്കാന യുഅ്മിനു ബില്ലാഹി വൽയൗമില്ലാഹി ഫൽ യസ്ലു റഹിമഹു. അള്ളാഹുലും അന്ത്യദിനത്തിലും ആര് വിശ്വസിക്കുന്നുവോ അവന് കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ. മങ്കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫൽ യസ്ലു റഹിമഹു. അടുത്ത: മങ്കാന യുഅ്മിനു ബില്ലാഹി വൽയൗമില്ലാഹി ഫൽ യുക്രിം ജാറഹു. അള്ളാഹുലും അന്ത്യദിനത്തിലും ആര് വിശ്വസിക്കുന്നുവോ ഫൽ യുക്രിം ജാറഹു, അവൻ തൻ്റെ അയൽവാസിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ. വൽ ഫൽ യുക്രിം ജാറഹു. വത്തഖുല്ലാഹു തസാഅലൂന ബിഹി വൽഅർഹാം. നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. തസാഅലൂന ബിഹി, നിങ്ങൾ അള്ളാഹുവിനെ ചോദിക്കുന്നു. വൽഅർഹാമ, കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യനുകളൊക്കെ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൂ.